അത്താനാസിയോസ് തിരുമേനിയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുതിർന്ന മെത്രാപ്പൊലിത്തയും ചെങ്ങന്നൂർ അഹമ്മദാബാദ് ഭദ്രാസനാധിപനുമായിരുന്ന തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലിത്തയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ തവണ ഈ കേസ് അന്വേഷിച്ച് ഫയൽ ക്ലോസ് ചെയ്ത ഡിവൈഎസ്പി ബിജി ജോർജിനെ തന്നെയാണ് വീണ്ടും ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ ഒരു അസ്വാഭാവിക മരണം എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പോലും അന്ന് പരാതി നൽകിയിരുന്നില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഒരു സഭയുടെ മെത്രാപ്പൊലിത്ത എന്ന നിലയിൽ മറ്റ് സംശയങ്ങളൊന്നും സഭയോ കുടുംബക്കാരോ ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നടത്തുന്ന അന്വേഷണങ്ങൾ നടത്തി അസ്വാഭാവിക മരണത്തിന്റെ ഗണത്തിൽപ്പെടുത്തി ഈ കേസ് പോലീസും അവസാനിപ്പിച്ചു. സഭയും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങൾ പരാതി നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇതുവരെ പോയി മേടിച്ചില്ല എന്ന കാര്യവും പ്രത്യേകം പരാമർശമർഹിക്കുന്ന കാര്യമാണ്. എന്നാൽ അത്താനാസിയോസ് മെത്രാപ്പൊലിത്തയുടെ ചില ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഇതൊരു സ്വാഭാവിക മരണമല്ലെന്നും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നും അതിനുള്ള സാഹചര്യ തെളിവുകളും ചൂണ്ടിക്കാട്ടി i2iNews വിളിച്ചിരുന്നത് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ഇതിന്റെ വെളിച്ചത്തിൽ കോലഞ്ചേരി സ്വദേശി ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതിയിന്മേൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഹൈക്കോടതി ഈ കേസ് FIR ഇട്ട് അന്വേഷിക്കുവാൻ ഉത്തരവിടുകയുമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ i2iNews മാനേജിംഗ് എഡിറ്റർ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം എന്നെ കൊച്ചി ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലുള്ള അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലെത്തി എന്റെ മൊഴി നൽകുവാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘ തലവൻ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ബിജി ജോർജിനെയും അന്വേഷണ സംഘത്തെയും ഞാൻ കാണുകയും വിശദമായ മൊഴി നൽകുകയും ചെയ്തു. വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യും. തുടർന്ന് പ്രതിസ്ഥാനത്തുള്ള മത്തായി മൂന്നാമൻ, യൂലിയോസ് മെത്രാപ്പൊലിത്ത ഉൾപ്പെടെയുള്ളവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. തന്റെ കാതോലിക്ക ആ സ്ഥാനത്ത് നിന്ന് വെല്ലുവിളി ഉയർത്തുവാൻ സാധ്യതയുണ്ടായിരുന്ന, തന്റെ ജീവിതം തന്നെ തകർക്കുവാൻ സാധ്യതയുള്ള ചില സുപ്രധാന രഹസ്യ വിവരങ്ങൾ അറിയാമായിരുന്ന അത്താനാസിയോസ് തിരുമേനിയെ, അതുമാത്രമല്ല സഭയ്ക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് വിധി ലാഭിക്കുവാൻ അത്താനാസിയോസ് എതിർത്തിരുന്ന ചില സുപ്രധാന ചില ഇടപാടുകൾ നടത്തി എന്ന് മനസ്സിലാക്കിയ അത്താനാസിയോസ് തിരുമേനിയെ തെറിഞ്ഞ് ബറോഡയിൽ എത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കി മരിക്കുന്നതിന് തൊട്ടുതലയെന്ന് സേവറിയോസ് മെത്രാൻ, അതായത് ഇന്നത്തെ കാതോലിക്കയോട് താൻ നാട്ടിലെത്തി ഇക്കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി ലോകത്തെ അറിയിക്കുമെന്ന് പറഞ്ഞതായും മൊഴിയുണ്ട്. ഇതേ തുടർന്നുള്ള മടക്കയാത്രയിലാണ് എറണാകുളം പുല്ലേപ്പടി ജംഗ്ഷനിൽ അത്താനാസിയോസ് മെത്രാപ്പൊലിത്ത ദുരൂഹ സാഹചര്യത്തിൽ റെയിൽ പാളത്തിൽ മരിച്ചു കിടക്കുന്നത് കാണപ്പെട്ടത്. ഇതേ തുടർന്ന് സഭ തിടുക്കപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തി. പൗലോസുദീൻ കാതോലിക്കയുടെ സന്തത സഹചാരികളായിരുന്ന, പള്ളിപിടുത്തത്തിനും മറ്റു കുൽസിത പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന രണ്ടു പേർക്കും ഇതിൽ നിർണായക പങ്കുണ്ട് എന്നാണ് വിവരം. അതിലൊരാൾക്ക് പുല്ലേപ്പടിക്ക് സമീപം ഓഫീസുമുണ്ട്. അന്നിവിടെ ഈ രണ്ടുപേരുടെ സാന്നിധ്യം മൊബൈൽ ടവർ രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് എന്നാണ് വിവരം. അത്താനാസിയോസ് തിരുമേനിയുടെ കോടാനുകോടികളുടെ സ്വത്തുവകകൾ സഭയ്ക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഒരവകാശവും നൽകാതെ അദ്ദേഹം വിൽപ്പത്രം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഈ വിൽപ്പത്രവും കാണുവാനില്ല. പരിമല തിരുമേനിയുടെ കവർ ഉൾപ്പെടെയുള്ള സ്ഥാപനജംഗമ വസ്തുക്കൾ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ പണയം വെച്ച് കോടികൾ ലോൺ എടുക്കുകയും ഈ പണം ഉൾപ്പെടെ കേസിന്റെ ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വരുത്തി തീർത്ത് നടത്തിയ തട്ടിപ്പുകൾ അത്താനാസിയോസ് തിരുമേനി ചോദ്യം ചെയ്തു എന്നതും ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു സുപ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ കൂർഗിന് സമീപമുള്ള 100 കോടിയിൽ പരം മൂല്യമുള്ള വസ്തുവിറ്റ പണം എവിടെ പോയി എന്ന് അദ്ദേഹം ചോദ്യം ചെയ്തതും കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വാർത്തകൾ പുറത്തുവിട്ട എനിക്കെതിരെ 3 തവണ വധശ്രമമുണ്ടായെന്നത് ചൂണ്ടിക്കാട്ടി ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയ കാര്യവും ഞാൻ അന്വേഷണ സംഘത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുവാനായി സഭയെ മുഴുവൻ BJP കൂടാരത്തിൽ കൊണ്ട കെട്ടുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് കൊലപാതക കേസിലെ രണ്ടാം പ്രതിയായ യൂലിയോസ് മെത്രാൻ. അതിനായി ശ്രീധരൻപിള്ളയുടെ ഓഫീസുകൾ കയറി ഇറങ്ങുകയും RSS നേതാക്കളെ ഓടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ മെത്രാൻ. ഇപ്പോൾ ഇതോടൊപ്പം
ഒരു സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത്താനേസോസ് തിരുമേനിയുടെ കൊലപാതകം മാത്രമല്ല, കഴിഞ്ഞ 15 കൊല്ലങ്ങൾക്കുള്ളിൽ സഭയിൽ നടന്ന ചില ദുരൂഹ മരണങ്ങൾക്കും ശതകോടികളുടെ സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും ഈ കേസ് വെളിച്ചം വീശും എന്നാണ് പ്രതീക്ഷ. നിങ്ങൾക്ക് ഈ കേസ് സംബന്ധമായ എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയാമെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ നമ്പർ 9746111444. ഞാൻ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746111444. i2iNews, an eye for truth.